ആയിട്ടും ഭാരവാഹികളായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ഈ സേവന അവകാശ നിയമത്തിൻ്റെ കരട് ബില്ല് അംഗീകരിച്ച മന്ത്രിസഭാ യോഗത്തിലെ ഈ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന മന്ത്രിയായിരിക്കെ അദ്ദേഹം ഇന്ന് എന്താണ് ഈ കാര്യത്തെപ്പറ്റി, ഈ ഒരു ബൃഹത്തായ പ്രക്രിയയെപ്പറ്റി പറയാൻ പോകുന്നത് എന്ന് കേൾക്കുവാനുള്ള ജിജ്ഞാസയോടുകൂടി തന്നെയാണ് ഞാനിന്നിവിടെ വന്നത്. അതിന് എനിക്ക് ഭാഗ്യമുണ്ടായില്ല, കാരണം അദ്ദേഹം കുറച്ച് വൈകി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുവരെ കാത്തിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. വിഴിഞ്ഞം തുറമുഖത്തിലെ ചില അടിയന്തര ജോലികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ അധികൃതർ ആവശ്യപ്പെട്ടത് പ്രകാരം എനിക്ക് ഐ ബിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സേവന അവകാശ നിയമം എന്നുള്ളത്? ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത് പോലെ, ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. എന്താണ് സർക്കാർ അതുകൊണ്ട് വിവേക്ഷിക്കുന്നതെന്നുള്ളത് കേൾക്കാൻ എത്രയായാലും കുറച്ചുകൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എന്നെപ്പോലെ ഒരാളൻ സേവന അവകാശ നിയമം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ തലച്ചോറിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കഴിഞ്ഞ 32 വർഷം ഒരു പൊതുമേഖലയിൽ ബാങ്കിങ് സേവനം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുള്ള, സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കിൽ പ്രവർത്തിച്ചതിൻ്റെ പരിചയമാണ്, അതിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. ഒരു അല്ലാതെ ഈ ഒരു നിയമത്തെപ്പറ്റി വളരെ ഗാഢമായി അവലോകനം ചെയ്യുകയും വിമർശനാത്മകമായി ഒരു പഠനം നടത്തുകയും ഒന്നും ചെയ്തിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മനസ്സിലുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള വസ്തുതകൾ അനുഭവങ്ങളിൽ നിന്ന് ഒരു സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏതാനും അറിവുകളാണ്. 2005 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ സോണൽ ഓഫീസിന് കീഴിലുള്ള 2-ാമത്തെ റീജിയണിൽ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ എന്ന നിലയിൽ ഒരു കൺട്രോളറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയം, അപ്പോൾ 2004 അവസാനം ആകുമ്പോഴാണ് ബാങ്കുകൾ നേരിട്ട് കോടതിയുടെ ഇടപാടുകൾ കൂടാതെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി, ഇടപാടുകാർക്ക് വേണ്ടി അദാലത്തുകൾ നടത്തണം, പ്രത്യേകിച്ച് ഈ വായ്പ എടുത്തിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വളരെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും പുറപ്പെടുവിക്കുകയുണ്ടായി. റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ബാങ്കുകൾക്ക് അത് ബൈബിളാണ്, അതിനപ്പുറം ചിന്തിക്കാൻ കഴിയില്ല. അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിരുന്ന ബാങ്കിലും വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെയുള്ള ഓരോ ഉദ്യോഗസ്ഥനും ഓരോ ലെവലിലും കൃത്യമായ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിർവചിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെയാണ് അദാലത്ത് നടത്തേണ്ടത് എന്നുള്ള അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞുകൊണ്ടുമുള്ള വളരെ വിവരണാത്മകമായ സർക്കുലറുകളും വന്നു. അതനുസരിച്ച് ആദ്യത്തെ സെറ്റ് അദാലത്തുകൾ നടത്തുകയാണ്. അപ്പോൾ ഞാനന്ന് തീരുമാനിച്ചത് 34 ശാഖകൾ എൻ്റെ റീജിയൻ്റെ കീഴിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നതിനാൽ 6-7 ശാഖകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും അദാലത്തുകൾ നടത്തുക. ഏതെങ്കിലും ഒരു ശാഖയിൽ വെച്ചോ, അവിടെ സ്ഥലമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊട്ടടുത്തുള്ള സ്കൂളിലോ, ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ വിട്ടുതരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയമോ ചെറിയ ഹാളോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നടത്തുക. അതനുസരിച്ച് ബ്രാഞ്ചിൻ്റെ പേര് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഒരു
തീരദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ശാഖ, അതിന് ചുറ്റുമുള്ള നാലഞ്ച് ശാഖകൾ, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ബ്രാഞ്ചുകളെ ഇടപാടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വരാം. ബ്രാഞ്ചുകൾ വഴി അതിനൊരുപാട് പബ്ലിസിറ്റിയൊക്കെ കൊടുത്തു. ഒരദാലത്ത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ബ്രാഞ്ച് മാനേജർ എന്നോട് പറഞ്ഞു, മാഡം ഒരു 2 മണി 2:30 ആകുമ്പോൾ നമുക്ക് ബാങ്കിങ് ബിസിനസ് കഴിഞ്ഞിട്ട് അദാലത്ത് തുടങ്ങിയാൽ മതി, കാര്യം അതിനുള്ള ആളുകളേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ ദയനീയമായ രൂപത്തിൽ, പ്രാകൃതമായിട്ടുള്ള രീതിയിൽ വസ്ത്രം പോലും ധരിച്ചിട്ട് വന്ന ഒരുപാട് സഹോദരിമാരും കുറച്ച് വൃദ്ധരായ മത്സ്യത്തൊഴിലാളികളുമൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം, അത് പറഞ്ഞു മത്സ്യഫെഡുമായിട്ടോ മറ്റോ ബന്ധപ്പെട്ട് നമ്മളൊരു ലോൺ സ്കീം കൊടുത്തിരുന്നു, 27 പേരോ 30 പേരോ ആയിരുന്നു അതിൻ്റെ ഗുണഭോക്താക്കൾ. ആ ലോണുകളൊന്നൊഴിയാതെ ബാഡായിപ്പോയി, കിട്ടാക്കടങ്ങളായിപ്പോയി, അതിൻ്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം കേസ് തീരാത്തത്, അത് തീരാത്തതിൻ്റെ കാര്യം ഇതിലെല്ലാത്തിലും കുറേശ്ശെ ഭൂമി കിട്ടിയിട്ടുണ്ട് ഈടായിട്ട്. അപ്പം വേണ്ടത്ര ഭൂമിയുണ്ടെങ്കിൽ